നികിരി അഥവാ രണ്ട് വിരലുകൾ, രണ്ട് വിരലുകൾക്കിടയിൽ അരി പ്രസ് ചെയ്തുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതിന് നികിരി സൂഷി എന്ന പേര് വരാൻ കാരണം. ഡെയിലി സൂഷിയുടെ ഇന്ദിരാനഗർ ഔട്ട്ലെറ്റിലാണ് ഞാൻ ഇന്നുള്ളത്. നമുക്ക് ടിപ്പിക്കലി അറിയാവുന്ന സൂഷിയാണ് മാക്കി സൂഷി. ഇതല്ലാതെ കൊങ്കൺ, ഹൊസനക്കി, ഉനാക്കി ഇങ്ങനെ പല സൂഷികളുണ്ട്. അതും സശമിയും രാമേനൊക്കെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഒരു വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റ് ഡിന്നർ കഴിച്ച് വന്നുകൊണ്ട് തന്നെ നമ്മൾ ആകെ നികിരി കോംബോ മാത്രമേ ഇവിടെ ഓർഡർ ചെയ്യുന്നുള്ളൂ. രണ്ട് വിരലുകൾക്കിടയിൽ പ്രസ് ചെയ്ത അരിൻ്റെ മുകളിൽ റോ മീറ്റ് വെച്ചിട്ടാണ് യൂഷ്വലി നികിരി സെർവ് ചെയ്യാറ്. ഇത് വേണമെങ്കിൽ നമുക്ക് സോയ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. റോ ഫിഷായി ഇപ്പം ഞാൻ കഴിച്ചത് ടൂണയാണ്. ഇനി നിങ്ങൾക്ക് നാവ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജിഞ്ചർ, പിക്കിൾഡ് ആയിട്ടുള്ള ജിഞ്ചർ യൂസ് ചെയ്യാം. വസാബി നമുക്ക് നേരിട്ടും ട്രൈ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ സുഷിൻ്റെ മുകളിൽ സെർവ് ചെയ്തിട്ട് അത് നമുക്ക് ഒന്നായിട്ട് കഴിക്കുകയും ചെയ്യാം. വസാബിയുടെ റൂട്ട് അരച്ചുണ്ടാക്കുന്ന ഈ സംഭവം എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. കഴിച്ചിട്ട് മൂക്കുന്നും ചെവിന്നൊക്കെ പുക പോകുന്ന പോലെ തോന്നും, ഭയങ്കര രസമാണ്. ഈ കാണുന്നത് പ്രോൺസിൻ്റെ നികിരിയാണ്. ഇതല്ലാതെ സാൽമണിൻ്റെ രണ്ട് നികിരി ഉണ്ട്. അതിൽ ഒന്ന് കുക്ക്ഡ് ആയിട്ടുള്ള സാൽമണാണ്, ചെറുതായിട്ടൊന്ന് സീർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇക്കാണത് എഗ്ഗ് വെച്ചിട്ടുള്ള സാൽമണാണ്. ഇത് ക്രാബിൻ്റെ മീറ്റാണ്. പൊതുവേ എക്സ്പെൻസീവാണ് സൂഷി, ഇവിടെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഡെയിലി സൂഷി എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.